നമസ്കാരം. മലയാള എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം. ദേശീയ തലത്തിൽ ഡോക്ടർ ശശി തരൂറിന് വിന്നബിലിറ്റി കൂടിക്കൂടി വരുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ്. എന്തുകൊണ്ട്? ഇവിടെ AICCയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകാൻ ശശി തരൂർ ഒരുങ്ങിയ നിമിഷം മുതൽ തന്നെ അദ്ദേഹത്തിനെതിരെ ഒരുപാട് ഗോസിപ്പുകളും അദ്ദേഹത്തിനെ രാഷ്ട്രീയപരമായി മോശമാക്കാനും മ്ലേച്ഛമായി കാണിക്കാനും ഒക്കെ ഒരു കൂട്ടർ ശ്രമിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കേരളത്തിലെ കോൺഗ്രസ് സൈബർ ഇടങ്ങളിലാണ് മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് പിന്തുണ നൽകിക്കൊണ്ട് വരുന്നത്. അതായത് രണ്ട് തവണ കർണാടകത്തിൽ കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിച്ച ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം എന്ന് ചോദിച്ചുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കിടയിൽ ഒരു പ്രചരണമുണ്ട്. അവിടെയും ശശി തരൂറിനെ അനുകൂലിക്കുന്നവർ വളരെ കുറച്ചാണ്. ശശി തരൂറിനെ അനുകൂലിക്കുന്ന മലയാളികളുടെ എണ്ണത്തിൽ പ്രമുഖരായ പല നേതാക്കളും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കൾക്ക് ശശി തരൂറിനെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരിക്കൽ രമേശ് ചെന്നിത്തല പറഞ്ഞു, അദ്ദേഹം ഒരു പാർട്ട് ടൈം നേതാവാണ്. കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു, അദ്ദേഹം ഒരു ഗസ്റ്റ് ആർട്ടിസ്റ്റാണ്. പലർക്കും അങ്ങനെ പാർട്ട് ടൈമും ഗസ്റ്റ് ആർട്ടിസ്റ്റും ആയിട്ടൊക്കെ തോന്നാം. കാരണം അദ്ദേഹം എഴുത്ത്, വായന, അദ്ദേഹത്തിനായിട്ടുള്ള ആരാധക വൃന്ദം ഇതൊക്കെ കണ്ടിട്ട് അസൂയ കൊണ്ടായിരിക്കാം ഒരു കൂട്ടം ആളുകൾ അങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷേ ശശി തരൂറിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കറകളഞ്ഞ വ്യക്തിത്വത്തിൻ്റെ പ്രതിഫലനമാണ്. അദ്ദേഹം ഏത് പാർട്ടിയിലാണ് എന്നുള്ള ആ പാർട്ടിയുടെ ഭാഗ്യം എന്ന് തന്നെ പറയേണ്ടി വരും. അദ്ദേഹം BJPയിലായിരുന്നു പോയിരുന്നതെങ്കിൽ കോൺഗ്രസിനേക്കാൾ മികച്ച സ്ഥാനങ്ങൾ കിട്ടുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ പോയാലും കിട്ടുമെന്ന് അദ്ദേഹം തന്നെ അറിയാം. പക്ഷേ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങൾ, അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹം കോറിയിട്ട വരികൾ, അദ്ദേഹത്തിൻ്റെ ഭാഷ സംസാരിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞാലും അത് ചരിത്രത്താളുകളിൽ എപ്പോഴും പ്രസക്തമായി നിൽക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഡോക്ടർ ശശി തരൂറിന് ഒരിക്കലും സംഘപരിവാർ രാഷ്ട്രീയവുമായി യോജിച്ച് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. ഒരുപക്ഷെ അദ്ദേഹം ഇടതുപക്ഷത്തോട്ട് പോകാൻ താല്പര്യപ്പെടുന്നുണ്ടാകാം. ഇടതുപക്ഷ സെമിനാറുകളിൽ അദ്ദേഹത്തിന് താല്പര്യമുണ്ട് എന്ന് പലപ്പോഴും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രത്യേകമായ ജീർണിത സാഹചര്യത്തിൽ അത് സംഭവിക്കില്ല എന്ന് അദ്ദേഹത്തിന് അറിയാമെങ്കിൽ പോലും അദ്ദേഹം പലപ്പോഴും ഇടതുപക്ഷവുമായി സഹകരിച്ച് പോകാൻ, മുന്നോട്ട് പോകാൻ വെമ്പൽ കൊണ്ടൊരു നേതാവാണ്. പക്ഷേ ഇപ്പോൾ ഡോക്ടർ ശശി തരൂറിനെതിരെ ഇത്തരത്തിലുള്ള സൈബർ ബുള്ളിങ് നടക്കുമ്പോൾ ഒരു കാര്യം മാത്രം പറയട്ടെ. UN സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ശ്രമിച്ച ഇന്ത്യയിൽ നിന്നുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്ന നേതാവ് ഡോക്ടർ ശശി തരൂർ പിന്നെയും പിന്നെയും ഒരുപാട് വളർന്നു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്കാർക്കും തടുക്കാത്ത വിധത്തിൽ അദ്ദേഹത്തിന് AICC അധ്യക്ഷനാകണം എന്ന അതിയായ മോഹമുണ്ടെങ്കിൽ തീർച്ചയായും ഇന്ത്യയിലെ കോൺഗ്രസ്സുകാർ അതിനുവേണ്ടി പച്ചപ്പരവതാനി വിരിക്കും. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.